കൊടകര കുഴൽപ്പണ കേസിൽ കവർച്ച ചെയ്യപ്പെട്ടത് ബി ജെ പിയുടെ ഹവാല പണമെന്ന് പോലീസ്. കമ്മീഷൻ അടിസ്ഥാനത്തിൽ എത്തിച്ച ഹവാല പണമാണെന്ന് ഇരിങ്ങാലക്കുട കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. പണം എത്തിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചെലവഴിക്കാൻ പണം കൊണ്ടുവന്നത് കർണാടകയിൽ നിന്ന്. ധർമ്മരാജന്റെ ഹർജിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് കൈരളി ന്യൂസിന്. ബി ജെ പിയെ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ ധർമ്മരാജന്റെ ഹർജിയിൽമേൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ബി ജെ പി കൊണ്ടുവന്ന പണമാണ് കൊടകരയിൽ വച്ച് കൊള്ളയടിക്കപ്പെട്ടതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ബി ജെ പി സംസ്ഥാന സംഘടനാ സെക്രട്ടറി ഗണേഷിൻ്റെയും ഓഫീസ് സെക്രട്ടറി ഗിരീഷിൻ്റെയും നിർദ്ദേശപ്രകാരമാണ് ധർമ്മരാജൻ 3.5 കോടി രൂപ എത്തിച്ചത്. അതും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനായി. ബംഗളൂരുവിൽ നിന്നാണ് പണമെത്തിയതെന്ന് റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. കമ്മീഷൻ അടിസ്ഥാനത്തിലെത്തിച്ച ഹവാല പണമാണ് നഷ്ടപ്പെട്ടത്. പണം ബംഗളൂരുവിൽ നിന്ന് ആലപ്പുഴയിലേക്ക് എത്തിക്കുക എന്ന ജോലി മാത്രമാണ് ധർമ്മരാജനുണ്ടായിരുന്നത്. ആലപ്പുഴയിൽ വച്ച് പണം ബി ജെ പി ജില്ലാ ട്രഷറർ കെ ജി കർത്തയ്ക്ക് കൈമാറാൻ പദ്ധതിയിട്ടിരുന്നു. അതേസമയം ധർമ്മരാജൻ സമർപ്പിച്ച ഹർജി ഈ മാസം 23-ന് കോടതി പരിഗണിക്കും. ഗോകുൽ വി എസ്, കൈരളി ന്യൂസ്, തൃശൂർ. വിശദാംശങ്ങളുമായി ഗോകുൽ തന്നെ ചേരുന്നുണ്ട്. ഗോകുൽ, ഈ കവർച്ച ചെയ്യപ്പെട്ടത് ബി ജെ പിയുടെ ഹവാല പണം എന്ന റിപ്പോർട്ടാണ് പോലീസ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? പ്രിയ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു എന്നുള്ളതാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ബി ജെ പിക്ക് ഇതിലുള്ള പങ്ക് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. കാരണം ബംഗളൂരുവിൽ നിന്നാണ് ഈ ഹവാല പണം എത്തിയതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടിയുമാണ് എത്തിയത്. ധർമ്മരാജൻ ഒരു ക്യാരിയർ മാത്രമായിരുന്നു, കമ്മീഷൻ അടിസ്ഥാനത്തിൽ പണം ക്യാരി ചെയ്യുന്ന ഒരാൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗളൂരുവിൽ നിന്ന് ഈ പണം എടുക്കുന്നു, അത് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നെടുക്കുന്നു, അത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിലവഴിക്കാനായി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത് കൊണ്ടുവരുന്ന ഘട്ടത്തിലാണ് കൊടകരയിൽ വച്ച് ഈ പണം കൊള്ളയടിക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ഗണേഷിൻ്റെയും ഓഫീസ് സെക്രട്ടറി ഗിരീഷിൻ്റെയും നിർദ്ദേശപ്രകാരമാണ് ഈ പണം എത്തിച്ചതെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. ഇത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ അതീവ ഗുരുതരമായൊരു വിഷയം, അതായത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ രീതിയിൽ പണമൊഴുക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് സ്ഥിരീകരിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണുള്ളത്. ഇത് അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയെ പ്രതിസ്ഥാനത്താക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ കൂടുതൽ ബി ജെ പി നേതാക്കളെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനും ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഈ ഇപ്പോൾ ഈ ഇത്തരത്തിൽ തന്നെ അന്വേഷണം കൂടുതൽ ശക്തമായി ബി ജെ പി നേതാക്കൾക്ക് എത്തിയ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇനി അന്വേഷണവുമായി സഹകരിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് ബി ജെ പി എടുത്തിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി തന്നെ. പക്ഷേ ബി ജെ പിയുടെ കൂടുതൽ കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ ജി കർത്തയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത്. അതായത് ഈ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ അനുസരിച്ച് കെ ജി കർത്തയ്ക്ക് വേണ്ടിയാണ് ധർമ്മരാജൻ പണം എത്തിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പ്രസക്തമായൊരു മറ്റൊരു കാര്യം, കെ ജി കർത്ത ഇത് എങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതായത് തിരഞ്ഞെടുപ്പ് ചെലവിനാണ് ഈ പണം എത്തിച്ചത് എന്നുള്ളത് വ്യക്തമായൊരു കാര്യമാണ്. ഏത് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ചെലവിനാണ് ഈ 3.5 കോടി കൊണ്ടുവന്നത് എന്നുള്ളത് പ്രസക്തമായൊരു കാര്യമാണ്. അത് എങ്ങോട്ടാണ് എത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങളും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അതും ഈ ഇനി ഉള്ള അടുത്ത ഘട്ടം അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത ഘട്ട അന്വേഷണത്തിലാണ് വ്യക്തമാവുക. ഏതായാലും ആ കാര്യങ്ങളെല്ലാം തന്നെ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അന്വേഷണ സംഘം കൂടുതൽ ശ്രദ്ധിക്കുന്നത് പണം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. കാരണം ഏകദേശം ഒരു 2 കോടിയോടടുപ്പിച്ച് തുക കണ്ടെത്താനുണ്ട്. അത് എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇനി പെട്ടെന്ന് അടുത്ത് മുന്നിലുള്ള പ്രധാന കാര്യം. പ്രിയ, ഇതിൽ ഇപ്പോൾ തെളിവുകൾ നശിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3-ാം തീയതി സംഭവം നടന്നെങ്കിലും 7-ാം തീയതിയാണ് പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. ഇതിനിടയിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, തെളിവ് നശിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇതൊക്കെയും വലിയ രീതിയിൽ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ്. ഈ കേസിൽ വഴിത്തിരിവാകുന്ന സൂചനകളൊക്കെയും ലഭിക്കുന്നുണ്ടല്ലോ ഇതിലൂടെ. തീർച്ചയായും പ്രിയ, ഈ റിപ്പോർട്ടിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. കാരണം ധർമ്മരാജൻ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത് ഇത് തൻ്റെ പണമാണ്, വ്യാപാര ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പണമാണ്, അതിന് സോഴ്സ് കാണിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതിനെ അന്വേഷണ സംഘം കൃത്യമായി മറികടക്കുന്നത് അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യുന്നത് ഒരു പോയിന്റ് വെച്ചിട്ടാണ്. അതായത് 3-ാം തീയതി ഈ സംഭവം ഉണ്ടാകുന്നു, എന്നാൽ ധർമ്മരാജൻ പരാതി നൽകുന്നത് 7-ാം തീയതി മാത്രമാണ്. ഇത്തരത്തിൽ സോഴ്സുള്ള ഒരു പണമാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ദിവസം വൈകി ഈ പരാതി നൽകുന്നു എന്നുള്ളത് അന്വേഷണ സംഘം ഉയർത്തുന്ന ഒരു ചോദ്യമാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 7-ാം തീയതി പരാതി നൽകുമ്പോഴും 25 ലക്ഷം രൂപ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള ആണ് ഈ പരാതിയിൽ പറയുന്നത്. അപ്പോൾ മറ്റു തുക അല്ലെങ്കിൽ ബാക്കി തുക എന്തിനു മറച്ചു വെച്ചു എന്നുള്ളതാണ്, 3.25 കോടിയോളം രൂപ എന്തിനു മറച്ചു വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഇത് സോഴ്സ് ഇല്ലാത്ത പണമാണ് എന്നുള്ളതാണ്. തുടർന്നാണ് അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ഇത് ഹവാല പണമാണെന്നും ബംഗളൂരുവിൽ നിന്നാണ് ഇത് വന്നതെന്നും അവിടുത്തെ BJP കേന്ദ്രങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടെന്നും എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകുന്നതും BJPയുടെ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളതും തുടങ്ങിയ കാര്യങ്ങളും വ്യക്തമാകുന്നത് തുടർന്നുള്ള അന്വേഷണ സംഘത്തിന്റെ ഈ അന്വേഷണത്തിൽ നിന്നാണ് പ്രിയ. ശരി, എന്തായാലും കൊടകര കുഴൽപ്പണ കേസിൽ കവർച്ച ചെയ്യപ്പെട്ടത് ഹവാല പണം, BJPയുടെ ഹവാല പണമെന്ന് പോലീസ് പറയുന്നു. കമ്മീഷൻ അടിസ്ഥാനത്തിൽ എത്തിച്ച ഹവാല പണമാണെന്ന് ഇരിങ്ങാലക്കുട കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. വിശദാംശങ്ങളാണ് ഗോകുൽ നൽകിയത്.